പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ് കത്തിച്ച സംഭവത്തിൽ സർക്കാർ സ്കൂൾ അധ്യാപകൻ അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി അഷ്റഫാണ് പിടിയിലായത്. ജീവനക്കാരോടുള്ള വൈരാഗ്യമാണ് ബസ് കത്തിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു കോതമംഗലത്തെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീവച്ചത്. തൊടുപുഴ ഇളംദേശം ഇരട്ടത്തോട്ടിൽ അഷ്റഫാണ് പ്രതി. വെട്ടിമറ്റത്തെ സർക്കാർ എൽ പി സ്കൂളിൽ അധ്യാപകനാണ് ഇയാൾ. പുലർച്ചെ 2 മണിയോടെ കോതമംഗലത്തെ എം എ റോഡിലുള്ള പെട്രോൾ പമ്പിലെത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ടയറിലൊഴിച്ച് തീകൊളുത്തി. തീ പടരുന്നു കണ്ട വഴിയാത്രക്കാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. പമ്പിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയെ കുടുക്കിയത്. ബസ്സിൽ നിന്ന് തീ ഉയർന്നത് കണ്ട് ബസ് പോലീസ് ഹോസ്പിറ്റലിൽ പോയ സ്കൂട്ടർ യാത്രയാണ് പോലീസിന് വിവരം അറിയിച്ചത്. ഉടനടി ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് ചെന്ന് തീ അണച്ച് വൻ ദുരന്തം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അവിടെ ലഭ്യമായ സി സി ടി വി വിഷ്വൽസിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞപ്പോാണ് പ്രതിയുടെ അവ്യക്തമായ ചിത്രം കിട്ടിയത്. തുടർന്ന് കമ്പ്യൂട്ടർ വിദഗ്ധരുടെ സഹായത്തോടു കൂടി അത് ഡെവലപ്പ് ചെയ്ത് ടൗൺ ലൊക്കേഷൻ എടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന തൊടുപുഴ സ്വദേശിയായ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപകനാണെന്ന് മനസ്സിലായി. ബസ് ജീവനക്കാരനായ രതീഷും പ്രതി അഷ്റഫും സുഹൃത്തുക്കളായിരുന്നു. ചില തർക്കങ്ങളെ തുടർന്ന് ഇവർ തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. ഈ വൈരാഗ്യമാണ് ബസ് കത്തിക്കാനുള്ള പ്രേരണയെന്ന് പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത അഷ്റഫിനെ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.